നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണം അവസാനിപ്പിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അന്വേഷണ സംഘം നിർണായക നീക്കങ്ങൾ നടത്തിവരികയാണ്. നടൻ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവന്റെ മാതാപിതാക്കളെയും ദിലീപിന്റെ സഹോദരിയെയും ചോദ്യം ചെയ്തിരുന്നു. ഇനി കാവ്യമാധവനെ ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. എന്തായാലും കേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ജനം ഉറ്റുനോക്കിയാണ്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ സത്യം തെളിയുന്നതിനു വേണ്ടി ഈ പ്രകൃതി പോലും നടിക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുകയാണ് അഡ്വക്കേറ്റ് ടി ബിമിനി. ഈ കേസിൽ ദിലീപ് തന്നെയാണ് ദിലീപിനെ കുരുക്കുന്ന തെളിവുകളും എതിരായിട്ടുള്ള കാര്യങ്ങളും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16/4/2017 മുൻ DGP ലോക്നാഥ് ബെഹ്റയെ സ്വാധീനിച്ച് ദിലീപിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമായിരുന്നു കൊടുത്തത്. അതിനുശേഷമാണ് സുനിയിൽ നിന്ന് തനിക്ക് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട ദിലീപ് തന്നെ പോലീസിനൊരു കത്ത് നൽകുന്നതെന്നും അഡ്വക്കേറ്റ് ബിമിനി ചൂണ്ടിക്കാട്ടുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഭിഭാഷക. പൾസ് സുനിക്ക് കോടികൾ വാഗ്ദാനം ചെയ്താണ് ഈ നിർഗിഷ്ടമായ കൃത്യം ചെയ്യിച്ചത്. എന്നാൽ വാഗ്ദാനം ചെയ്തതിൽ നിന്ന് ഒരു നയാ പൈസ കൊടുത്തിട്ടില്ല. ഒരു 1.5 ലക്ഷം രൂപയോളമാണ് ദിലീപ് പൾസ് സുനിയുടെ അമ്മയ്ക്ക് എടുത്തു കൊടുത്തു എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദിലീപും പൾസ് സുനിയും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയെന്നും അഡ്വക്കേറ്റ് ബിമിനി അഭിപ്രായപ്പെടുന്നു. ദിലീപ് വാഗ്ദാനം ചെയ്ത തുക ആ പൈസയായിരുന്നില്ല. അവൻ ക്രിമിനൽ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എങ്കിലും ഒരു കൃത്യം ദിലീപിന് വേണ്ടി ചെയ്തിട്ട് അയാൾ പിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിൽ അകപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദിലീപിന്റെ മനസ്സിന്റെ വൈകൃതമാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഏറ്റവും കുറഞ്ഞത് തെറ്റായ കാര്യം തനിക്ക് വേണ്ടി ചെയ്ത് ഇയാൾ വാഗ്ദാനം ചെയ്ത തുകയെങ്കിലും കൊടുക്കാമായിരുന്നു. തന്റെ കയ്യിലെ പണം കൊണ്ട് അമ്മാനമാടി പലരെയും കയ്യിലെടുത്ത ദിലീപിനെ സംബന്ധിച്ച് അടുത്തടി വരുന്നത് കേസിലെ വിചാരണ അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാൻ മാത്രമുള്ളപ്പോഴാണ് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന സാക്ഷി കയറി വരുന്നതെന്നും അഭിഭാഷക പറയുന്നു. ബാലചന്ദ്രകുമാർ എന്ന സാക്ഷി കയറി വന്നതിന് ശേഷം അന്വേഷണം പുതിയ തലത്തിലേക്കെത്തി. അദ്ദേഹത്തിന്റെ ജീവനും ഭീഷണിയുണ്ട്. എന്തായാലും അദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമങ്ങളും ഉണ്ടാവും. ബാലചന്ദ്രകുമാർ എന്നത് ഒരു 1.5 സാക്ഷിയാണ്. കള്ളനായിക്കൊള്ളട്ടെ, കൊലപാതകി ആയിക്കൊള്ളട്ടെ, എന്ത് തരത്തിലുള്ള ആളും ആയിക്കൊള്ളട്ടെ, വിശ്വാസത്തിലുള്ള കൃത്യമായ നിലപാടുകൾ പറയും, അതിന് കൃത്യമായ തെളിവുകൾ സൂക്ഷിക്കുകയും അതെല്ലാം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുള്ളയാളാണ് ബാലചന്ദ്രകുമാർ. മികച്ച സാക്ഷിയാണ് അദ്ദേഹം. അതിൽ ദിലീപ് പെട്ടുകിടക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി മുൻധാരണ പ്രകാരം കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോണുകൾ കൊടുക്കാൻ കോടതി ആവശ്യപ്പെടുന്നത്. കോടതിയുടെ ഈ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ഫോണുകൾ കിട്ടാൻ സർക്കാരിനും അന്വേഷണ സംഘത്തിനും യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം തനിക്കെതിരായ തെളിവുകൾ ഹാജരാക്കേണ്ട ബാധ്യത പ്രതിക്കില്ല. പക്ഷെ പ്രകൃതിയുടെ നിശ്ചയം മറ്റൊന്നായിരുന്നു എന്നും ടി ബി മിനി പറയുന്നു. ചിലരൊക്കെ അഴിമതിക്കാരുണ്ടെങ്കിലും രാജ്യത്തെ കോടതി സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്നും അവർ അഭിപ്രായപ്പെട്ടു. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.